ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നോക്കാം ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകളാണിത് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട അര കപ്പ് പഞ്ചസാര ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാൽ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക എന്നാലാണ് പൊടിക്ക് നന്നായിട്ട് വരുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ബ്രിട്ടാനിയയുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും വേണ്ട ഇത് വലിയ പാക്കാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു പതിനാറ് ബിസ്ക്കറ്റാണ് ഈ ഒരു പുഡിങ്ങിന് ചേർത്ത് കൊടുക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം അപ്പോൾ ബിസ്ക്കറ്റും ഞാൻ ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില സെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആമിസി എമ്മി ട്രീറ്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല ഗോൾഡൻ കളറായിട്ട് വരും നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ പുഡിങ്ങ് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കണം ചൂടോട് കൂടി തന്നെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാവും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നല്ലോണം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ പുഡിങ്ങിന്റെ മിക്സ് വെച്ച് കൊടുക്ക എന്നിട്ട് ഈ ഒരു പാത്രം മൂടി വെച്ചതിന് ശേഷം ഇഡലി പാത്രം കൂടി മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് വരെ വേവിച്ചെടുക്കേണ്ടി വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് സമയത്തിലൊക്കെ ചിലപ്പോൾ മാറ്റം വരും ആ അപ്പൊ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പൊ ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പാത്രം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ പോയതിനു ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു പുഡിങ്ങിന് ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണ് ചൈന ഗ്രാസും അതുപോലെ തന്നെ ജലാറ്റിനൊന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രം ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ആ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ